യെസ് ഡേ 3 നമ്മൾ മരയൂരാണ് ഉള്ളത്. മരയൂർ പാരഡൈസ് വാലി എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ സ്റ്റേ അടിച്ച്. നല്ലൊരു ഹോട്ടലാണ്, അല്ല നല്ലൊരു റൂം സ്റ്റേ ആണ്. അതിൻ്റെ കൂടെ ഹോട്ടലും ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഒക്കെ റേറ്റ് കുറവാണ്. നിങ്ങൾ ഇതുവഴി വരുവാണെങ്കിൽ ഈ ഹോട്ടലിൽ സ്റ്റേ അടിക്കുക. മൂന്നാറൊക്കെ വരുവാണെങ്കിൽ ഒക്കെ നല്ലൊരു ഹോട്ടലാണ്. അതിൻ്റെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തപ്പോണ്ട് നമ്പർ വിളിച്ച് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മറയൂർ ടൗണിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ഉണ്ട് രാത്രിയിലൊക്കെ മൃഗങ്ങളൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നൈസ് ഒരു സാധനമാണ്. ഓക്കെ നമ്മളാ സ്റ്റേ അടിച്ചതിന് കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെയാണ് ചന്ദനക്കാടുണ്ട്. അപ്പൊ ഇതിനകത്ത് മാനൊക്കെ ഉണ്ട്, നൈസാണ്. ഓക്കെ അവിടെയൊക്കെ വരുന്നവർക്ക് ഇതുവഴി വന്നു കഴിഞ്ഞാൽ ചന്ദനവും അതുപോലെ തന്നെ മാനും കാട്ടുപോത്തൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. നിങ്ങൾ കുറച്ച് മാനിനെ കണ്ടിവിടെ ജീപ്പിനകത്താണ് വരുന്നത്. നമ്മളാ സ്റ്റേ അടിച്ചതുമില്ലേ, അവർ തന്നെ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീപ്പിനകത്ത് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്ന ജീപ്പിനകത്ത് വന്നിട്ട് ഫുൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ജീപ്പ് ഇതുവഴി ഇങ്ങനെ ഫുൾ ഓഫ് റോഡ്. അവിടെ ഓഫ് റോഡല്ല, അങ്ങനത്തെ റോഡ് അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ അവർ അറേഞ്ച് ചെയ്ത് തരുമ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വരാനാണ്. ഇവിടെ കുറേ ഇവിടുത്തെ കടയാണ് ഇത്. കട കടക്കൊക്കെ ആ രീതിയിലുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. വന്നപ്പോൾ ഒരു കാഴ്ച, ഇവിടെ എന്തോ ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് എന്തോ നട്ട് വെച്ചു നട്ട് വെച്ചേക്കാണോ അതോ എന്തെങ്കിലും കുഴിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. കുറേ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ ഇവിടെ ഒരു ചെറിയ അരുവി പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. നിലമ്പൂർ തേക്കുവാടം പോലാണ് ഇവിടെ മറയൂർ ചന്ദനപ്പാടം. ഓക്കെ ചന്ദനപ്പാടമല്ലേ പറഞ്ഞത്. ഇവിടെ നല്ല കുഴിച്ചൊക്കെ ഇട്ട്, ഇത് വേറെ എന്തോ ഒന്ന് കുഴി എടുത്തോ ചന്ദനം വെട്ടിക്കൊണ്ട് പോയാണോ. ഇവിടൊക്കെ മറ്റേ റിവർ ഉണ്ട്. ഓരോ ചന്ദനത്തിനും എണ്ണ ഇട്ടിട്ടുണ്ട്. ഇതേ ഉണ്ടേ നമ്മൾ ഇന്നലെ ഒരു എണ്ണത്തിനകത്ത് കണ്ടില്ലേ, അതുപോലെ ചന്ദനത്തിന് എണ്ണ ഇട്ടിട്ടുണ്ട്. ഇത് മിസ്സായവർക്കറിയാം. ഓക്കെ വലിയ വലിയ ഇത് ദാല ഇത് ചന്ദനമാണ്. കുറച്ചങ്ങോട്ട് വന്നപ്പം ഒരു പാലം, പാലമല്ലേ ഇത്, ചെറിയൊരു പാലം. ഓക്കെ ഇവിടെ അല്ല നമ്മൾ അവിടെ നിന്നിപ്പോ മാനിനെ കണ്ട. എന്തേ മാൻ, മാനെന്തേ പിന്നെ ഉറങ്ങി 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 ഇടയ്ക്ക്. ഇവിടെ മാനിനെ കണ്ട നമ്മൾ, പക്ഷെ മാനില്ല. സത്യം അത്ര സൂം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തി. ഫുൾ ചന്ദനം അങ്ങോട്ട് നോക്കി ഇതിന് എല്ലാം ചന്ദനം. മുഴുത്ത ചന്ദനം വെട്ടിക്കൊണ്ടങ്ങ് പോകായിരുന്നു, വെട്ടിക്കൊണ്ടങ്ങ് പോകായിരുന്നു. ഉണങ്ങിപ്പോയാ കമ്പ് വെച്ച് വളർത്താൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ചന്ദനം കമ്പ് വെച്ച് വളർത്താൻ പറ്റുമോ? ചന്ദനം കമ്പ് വെച്ച് വളർത്താൻ പറ്റുമോ? ഓക്കെ ഇതേ ചെറിയ ചന്ദനം, ചന്ദനം കിളിച്ചു വരുന്നു. ചന്ദനം തന്നെയാണോ ഇവിടെ? മറ്റേ ഇവിടെ ആയിരുന്നു നമ്മള് മാനെ കണ്ടത്. ഓക്കെ സത്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. കാടാണ്, രണ്ട് ഫോട്ടോ എടുക്കട്ടെ. ഗോമാത ഒന്നും ചെയ്യത്തില്ല കേട്ടോ, മൂന്നാറിലോട്ട് ഒന്ന് വഴി. മൂന്നാർ ഗാർഡനിൽ എത്തുമ്പോൾ ഗാർഡനിൽ അകത്ത് വരുമ്പോൾ ഒരിക്കലും കാണാനുള്ള വെറൈറ്റി
വെറൈറ്റി വെറൈറ്റി സ്നേക് പ്ലാന്റ്. ഫുൾ പൂക്കളാണ്, അടപ്പും അടപ്പും എല്ലാം നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള എല്ലാ വെറൈറ്റി തരം പൂക്കളും ഇവിടെ ഉണ്ട്. പക്ഷേ എത്ര ഉള്ള പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്, പല രീതിയിലുള്ള ആർട്ട് വർക്ക്. ഏശ് ഇതൊക്കെ തന്നെ ഉള്ളു, ഇതിൽ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. സിംഗപ്പത്താലി ഫ്ലവർസ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ചെടികളൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവർ വളർത്തുന്നുണ്ട്, ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട് കേട്ടോ ഇവർ. ഇങ്ങനെ ഇറങ്ങി കയറിയെടുത്തു തന്നെ നമ്മളിങ്ങനെ ഇറങ്ങി അതിനെ പറ്റി ഇവിടുന്ന് കയറിയ ടിക്കറ്റിൻ്റെ എന്ന് പറയുമ്പം വലിയവർക്ക് 50 രൂപ, കൊച്ചുള്ളവർക്ക് 25 രൂപ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നെ കയറുന്ന ഇവിടുന്ന് തന്നെ തിരിച്ചിറങ്ങി വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ. വഴിയോരത്ത് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി തരം ചെടികൾ ഇവിടെ ഉണ്ടല്ലേ. ഉണ്ടോ ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട്, വേറെ എന്തെങ്കിലും കാണാനുണ്ടോ ഇവിടെ? ഇവിടെ വന്ന് സമയം കളണമെങ്കിൽ ഇവിടെ കയറുക. ഇത് റിബൽറ്റിയുടെ എസ്റ്റേറ്റ് ആണ്, ഇത് ഇത്രയും വലുത്. മട്ടുപ്പെട്ടി ഡാമിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇവിടെ പാർക്കിങ്ങിന് പൈസ ഒക്കെ ഉണ്ട്. അവിടെ ആണ് പാർക്കിംഗ്. അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? കടകളുണ്ട്, അവിടെ ഫുഡ് കഴിക്കാം, ചോക്ലേറ്റ് കഴിക്കാം, എല്ലാ കടകളും ഉണ്ട്. പിന്നെ അവിടെ ഫുഡുണ്ട്, പിന്നെ ചോക്ലേറ്റ്, പിന്നെ അവിടെ ബോട്ടിംഗ് ഇല്ലേ, അവിടെ ബോട്ടിംഗ് ഉണ്ടല്ലോ, ബോട്ടിംഗ്, ജെറ്റ് ബോട്ടിംഗ്. അവിടെ ഭയങ്കര വില കുറവൊന്നും അല്ല, ആ ചെറിയ വായിക്ക തന്നെ ഭയങ്കര. അതുകൊണ്ട് ഇതാണ് ഇതേ ബോട്ട് വന്നിട്ടുണ്ടോ, അങ്ങനെ ബോട്ടിനകത്തൊക്കെ പോകാൻ പറ്റും ഇവിടെ. പക്ഷെ ഭയങ്കരമായ ക്യൂ, നമ്മളിപ്പോൾ ക്യൂ തിന്നു കഴിഞ്ഞാൽ ഇപ്പോഴും എത്തത്തില്ല അവിടെ. ബോട്ട് നമ്മൾ നോക്കിയില്ല അത്. ഓക്കെ, ഇവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്ത ഡാമിൻ്റെ. ഓക്കെ, ഈ മോട്ടർ തുറന്നിട്ടൊക്കെ കാണിച്ചു തരാം. ഏതാ ഉള്ളതല്ലേ, അവിടെ എന്തോ സ്റ്റെപ്പ് പോലത്തെ എന്തോ ഉണ്ട്. ഇതാ ഇതിൻ്റെ മോട്ടർ, ഇതാണ് ഏസ് ഇവിടെ ആണ് ഉണ്ട് വെള്ളം തുറന്നിട്ടേക്കുന്നു പക്ക. ഏസ് ഇതാണ് ഡാമിൻ്റെ അതർ സൈഡ്. ഓക്കെ, ഇവിടെ വെള്ളം തുറന്നിട്ടേക്കുവാണ് ഡാമിനകത്ത്. ഏസ് നമ്മളിപ്പോൾ എക്കോ പോയിൻ്റാണ് ഉള്ളത്. ഓക്കെ, മറ്റേ ഡാമില്ലേ, ഡാമിൻ്റെ അടുത്ത് കുറച്ച് വർഷം ഇങ്ങോട്ട് വരുമ്പം ആണ് എക്കോ പോയിൻ്റ് കണ്ടോ, ഓരോരുത്തർ കൂന്നുണ്ടോ, കൂമ്പോൾ തിരിച്ച് കേൾക്കും. അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടുത്തെ. ഓക്കെ, കോ പോയിൻ്റ് വന്നപ്പോൾ കുറേ കൂട്ടം മുങ്കിയുണ്ട്. ഓക്കെ,
ഫോണൊക്കെ എടുത്തോണ്ട് പോകാൻ സാധ്യത വളരെ കൂടുതൽ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കാല കഴുകുന്നു പറഞ്ഞിട്ട് കമ്പം കൊണ്ട് മങ്കിയിരിക്കുന്നു. ഫോൺ എടുത്തോണ്ട് പോകും. ഓക്കെ, ഇവിടെ വരുന്നവർക്ക് കുരങ്ങനെ കാണണമെങ്കിൽ ഇവിടെ എത്ര അടുത്ത് കാണാം. പക്ക നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പറയുന്നതല്ല, ഇവിടെ തിരിച്ചു കേൾക്കും. അതാണ് എക്കോ പോയിന്റ്. ആഞ്ഞൊന്ന് സംസാരിച്ചാൽ ഇവരെ കൂന്നുണ്ടോ? ഉണ്ടോ ഉണ്ടോ, ചെറിയ രീതിയിൽ ശബ്ദം പുറത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, പക്ക കുരങ്ങിന്റെ കൂട്ടം. കുഞ്ഞു കുഞ്ഞി മൊത്തം കുറവുണ്ട്. കൊരങ്ങനെ ഒരു പേരൊക്കെ ഇട്ട് കൊടുത്ത് നോക്കാം. നമ്മൾ കൊടുത്ത പേനക്കാ, അവിടെ പേരൊക്കെ ഇരിക്കുന്നുണ്ടോ? അത് ഇങ്ങോട്ട് വന്നിട്ട് അത് ഒറ്റ.